ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കാനാങ്കാരിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതും അതിന് ഇടയാക്കിയ അവളുടെ മനോഭാവവുമാണ് ഇന്നത്തെ സുവിശേഷഭാഗം പി ഒ സി ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ വചനഭാഗത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് കാനാങ്കാരിയുടെ വിശ്വാസം എന്നാണ് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സന്ദേശവും നമ്മളോട് കൂടെയുള്ള ഈശോയെ തിരിച്ചറിയുവാനും നമ്മളോട് കൂടെ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയെ മനസ്സിലാക്കുവാനും നമുക്കുണ്ടായിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഒന്ന് വിശ്വാസവും രണ്ട് കാത്തിരിപ്പും കാനാങ്കാരിയുടെ വിശ്വാസമാണ് ഈശോയ്ക്ക് അവളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായി വാതിൽ കൊടുത്തത് വിശുദ്ധ ഗ്രന്ഥത്തിലും സുവിശേഷത്തിലുമൊക്കെ നമ്മൾ പല പ്രാവശ്യം കാണുന്നു എല്ലാ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കുമൊക്കെ മുമ്പ് അതുമായി ബന്ധപ്പെട്ടവരുടെ വിശ്വാസമാണ് ദൈവം കാര്യമായിട്ട് പരിഗണിക്കുന്നത് ഈശോ സുവിശേഷത്തിൻ്റെ പലയിടങ്ങളിലും അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇതെനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അപ്പോൾ വിശ്വാസമാണ് നമ്മളോട് കൂടെ നിരന്തരം പ്രവർത്തിക്കുന്ന ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ആദ്യത്തെ കാര്യം ഈശോയുടെ പ്രവർത്തനത്തിനായുള്ള ജാലകം തുറന്നുകൊടുക്കുകയാണ് വിശ്വാസം വഴി നമ്മൾ ചെയ്യുന്നത് ഈശോയ്ക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന പൂർണ്ണമായ ഉറപ്പും ബോധ്യവും ആശ്രയവുമാണ് വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവരെ കാനാങ്കാരിക്ക് ഈ ഉറപ്പ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവൾ ഈശോയെ സമീപിച്ച് തൻ്റെ മകൾക്ക് വേണ്ടി മകളുടെ സൗഖ്യത്തിന് വേണ്ടി യാചിക്കുന്നത് അപ്പോൾ ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ നിരന്തരം നമ്മളോട് കൂടെ ഉള്ള ഈശോയുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം ഈശോയിലുള്ള വിശ്വാസം ഈശോയിലുള്ള ആശ്രയം തന്നെയാണ് രണ്ടാമതായിട്ട് കാനാങ്കാരിയുടെ കാത്തിരിപ്പാണ് അവൾ ഈശോയുടെ ഇടപെടലിനു വേണ്ടി പ്രത്യാശയോടെ കാത്തിരുന്നു കാരണം അവളുടെ വിശ്വാസം അത്രമാത്രം ആഴമുള്ളതായിരുന്നു ആഴമുള്ള വിശ്വാസം ഉള്ള ഒരാൾക്ക് എത്ര വേണമെങ്കിലും ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാനാകും എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ മറന്നു പോകാറുണ്ട് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അതിന് ഉടനെ ഉത്തരം ലഭിക്കണമെന്ന് വാശി പിടിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ച് മറന്നുപോകുന്നു പലപ്പോഴും നമ്മൾ നമ്മളുടെ സമയത്തെക്കുറിച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയത്തെക്കുറിച്ച് മറന്നു ചെയ്യുന്നു എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന കനാങ്കാരിയുടെ മനോഭാവം ഈശോ പല വിധത്തിൽ അവളുടെ വിശ്വാസത്തെ അളക്കുമ്പോഴും പ്രതീക്ഷ കൈവടിയാതെ പ്രത്യാശയോടുകൂടെ അവൾ ഈശോയുടെ സമയത്തിനു വേണ്ടി കാത്തിരുന്നു ഇതാണ് ഈശോയുടെ ഇടപെടലിനു വേണ്ടി നമ്മളെ ഒരുക്കുന്ന രണ്ടാമത്തെ കാര്യം വിശ്വാസം ആഴത്തിലുള്ള ഒരാൾക്ക് പ്രത്യാശയോടെ ഈശോയുടെ ഇടപെടലിനു വേണ്ടി കാത്തിരിക്കാനാവും അതിനുള്ള കാരണം ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ച് ദൈവം ഇടപെട ഇടപെടുന്ന സമയത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം അവർക്കുണ്ടായിരിക്കും ഇതാണ് വിശ്വാസത്തിലൂടെയുള്ള കാത്തിരിപ്പിൻ്റെ ഫലം ഇങ്ങനെ ആഴമായ വിശ്വാസവും കാത്തിരിപ്പും ഉള്ള ഒരാളുടെ ജീവിതത്തിൽ തീർച്ചയായും ദൈവം ഇടപെടും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷം ദൈവം ആരെയും കൈവിടുകയില്ല ആരെയും തള്ളിക്കളയുകയില്ല എന്നാൽ നമ്മളുടെ സമ്മതം ദൈവത്തിൻ്റെ ഇടപെടലിന് അത്യാവശ്യമാണ് നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ ആവുകയില്ല എന്ന വചനം നമുക്ക് ഓർമ്മിക്കാം പ്രിയമുള്ളവരെ ഈ രണ്ട് വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് ആഴമുള്ള വിശ്വാസത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നും ആഴമുള്ള വിശ്വാസത്തിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്ന പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പിനു വേണ്ടി ദൈവത്തിൻ്റെ സമയത്തിനായിട്ടുള്ള കാത്തിരിപ്പിനു വേണ്ടി ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനായി ഞങ്ങളെ സഹായിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ